ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിംസൺ ആൻ്റണി. നമ്മളിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞാനൊരു സ്ക്രാപ്പ്, കംപ്ലീറ്റ് സ്ക്രാപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത്, അതായത് ഈ കുപ്പിപ്പാട്ടൊക്കെ പറയണതല്ലേ, അവിടെ നിന്നൊക്കെ വർക്കി ഉണ്ടാക്കിയ ഒരു ലോൺ മവറാണ്, അതായത് പുല്ല് വെട്ടണ മെഷീൻ തള്ളിക്കൊണ്ടു പോണത്, പുഷ് ടൈപ്പ് എന്ന് പറയും. അപ്പോൾ വളരെ ചീപ്പായിട്ടാണ് ഞാൻ ഇടയ്ക്ക്, എനിക്ക് ഒരു ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 600-650 രൂപയാണ് എനിക്ക് ചിലവ് വന്നിട്ടുള്ളൂ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ അതിൻ്റെ അന്ന് ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് അതിൻ്റെ കാണിച്ചു തരാം, ഞാൻ എങ്ങനെ ഉണ്ടാക്കിയേക്കണേന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നമുക്ക് മെഷീൻ കാണാം. തയ്യൽ മെഷീൻ്റെ മോട്ടോർ കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ ലോൺ മോവർ പുഷ് ടൈപ്പ് എന്ന് പറയും. വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. എല്ലാവരും നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സ്ക്രാപ്പ് മെറ്റീരിയലാണ്. ഇതിൽ ഇതിപ്പോൾ ഇവിടെ പണ്ട് തൊഴുത്തുണ്ടായിരുന്ന പതിലുണ്ടായിരുന്ന ഒരു പൈപ്പാണ്, പശുവിനൊക്കെ കിട്ടില്ലേ, അപ്പോൾ അതിൽ നിറയെ കപ്പച്ചൻ കോൺക്രീറ്റ് നിറച്ചേക്കാം. അപ്പോൾ ഇത് വെയ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പിന്നെ ഈ വീല് ഒരെണ്ണത്തിന് നമുക്ക് വില വന്നത് 50-60 രൂപയാണ്. അങ്ങനെ 4 വീലുണ്ട്. ഇതിൻ്റെ സൈസ് എനിക്ക് വന്നത് 3 ഇഞ്ചാന്ന് തോന്നും, 3 ഇഞ്ച് വീലാന്ന് തോന്നും, 3 ഇഞ്ചോ 2.5 ഇഞ്ചോ. അങ്ങനത്തെ 4 വീല്, അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ്, ഇവിടെ നിന്ന് താഴത്തേക്കുള്ള ഹൈറ്റ് നോക്കിയിട്ട് എന്താ പറയുക, ഹൈറ്റിൽ നിങ്ങൾക്ക് പുല്ല് വെട്ടണമെന്നുണ്ടെങ്കിൽ ആ ഹൈറ്റിലുള്ള വീലാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കണേ. പിന്നെ വന്നേക്കണത് ഇത് 1 ഇഞ്ചിൻ്റെ പട്ടയാണ്, 1 ഇഞ്ചിൻ്റെ പട്ടയാണ്. അത് ഒക്കെ സ്ക്രാപ്പാണ്, ഇങ്ങനെ ഒരു 4 പീസ് ഒരു സ്ക്വയറിൽ പോലെ ഈ ബ്ലേഡ് ഉള്ളിൽ കറങ്ങാൻ പാകത്തിന് ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാണ് 4 ജോയിൻറ്റ്. പിന്നെ ഇത് ഒരു നെട്ട് ബോൾട്ടും ആണ്, ഇവിടെ വെൽഡ് ചെയ്തേക്കാണ്, ഇവിടെ വെൽഡ് ചെയ്തിട്ട് നേരെ അതിനുള്ളിൽ ഇവിടെ വന്ന് ഇവിടെ 2 നെട്ടിട്ടാണ്. ഇത് ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 വാഷർ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടുണ്ട്, 4 വീലിൽ. അപ്പോൾ അതെങ്ങും ഊരി പോവില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇതിട്ടണേ. പിന്നെ ഈ ബ്ലേഡ് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുമെങ്കിൽ തന്നെ 150-200 രൂപയ്ക്ക് ഉള്ളു തോന്നും. ഇത് ഞാനിവിടെ എൻ്റെ ബ്രഷ് കട്ടർ മേടിച്ചപ്പോൾ എൻ്റെ പെട്രോളിൽ വർക്ക് ചെയ്യുന്നില്ലേ, അതിൽ മേടിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഇപ്പോൾ കിട്ടിയതാണ്. ഞാനപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഈ മെഷീനിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. വെൽഡ് ചെയ്ത് പിടിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യൽ മെഷീൻ്റെ തന്നെ മറ്റേ ബെൽറ്റ് ഇടുന്ന പുള്ളിയിലേ, ആ പുള്ളി ആണ് യൂസ് ചെയ്തേക്കണേ. ആ പുള്ളിയുമേ ഒരു ചെറിയ പ്ലേറ്റ് വാഷ് വെച്ച് വെൽഡ് ചെയ്ത് അത്രേ ഉള്ളൂ. മോട്ടർ ഇവിടെ മെട്രോ എന്ന് പറഞ്ഞൊരു സ്വിംഗ് മെഷീൻ്റെ മോട്ടറാണ് ഞാൻ യൂസ് ചെയ്തേക്കണേ. അതിൽ 6 HP 75.75 ഉള്ളൂ. 7500 RPM ആണ് ഇതിൻ്റെ RPM. അപ്പോൾ ഇത്രയും RPM നമുക്ക് വേണ്ട. പുല്ല് വെട്ടാനൊക്കെ ഒരു 2000 RPM ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വെട്ടാം. 1500-2000 RPM നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്ക് പുല്ലൊക്കെ വെട്ടാം, കുഴപ്പമില്ലാണ്ട്. ഞാൻ ഇതിൻ്റെ ഹോളുകളൊന്നും ക്ലീ അടച്ചിട്ടില്ല, കാരണം ഇതിന് മുന്നിൽ ഞാൻ ഇതിൻ്റെ ഒരു ആർമേച്ചർ കത്തിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വെള്ളമൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഹോളുണ്ട് കണ്ടോ, ഇതൊക്കെ ഹോളുകളാണ്, എയർ കാറ്റ് എയർ കയറി കൂളാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ ഇത് പൊടി കയറേണ്ടതെന്ന് ചോദിച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് മൊത്തം കവർ ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്തു, പക്ഷെ പെട്ടെന്നായിട്ട് ഓവർ ഹീറ്റാവല്ലോ, കാരണം കാറ്റൊന്നും പുറത്തേക്ക് പോകാതെ തന്നെ അത് ഓവർ ഹീറ്റാവും. അത് തന്നെ ഞാനിപ്പോൾ ഇത് ഹോൾ ഇതൊന്നും ഇല്ലാണ്ടാണ് ഇത്രയും നാൾ ഇപ്പോൾ വർക്ക് ചെയ്യണേ, കംപ്ലയിൻറ്റുകളൊന്നുമില്ല. പിന്നെ വെള്ളമുള്ള സമയത്ത് പുല്ല് ശരിക്കും നനഞ്ഞ് കിടക്കുന്ന സമയത്ത് പുല്ല് വെട്ടാണ്ടിരിക്കുക, അപ്പോൾ കൂടുതൽ ഇതിനുള്ളിലേക്ക് വെള്ളം കയറാൻ ചാൻസുകളുണ്ട്. നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സ്റ്റാൻഡുകൾ എന്നൊക്കെ പറയുന്നത് ഈ കണക്ട് ചെയ്യണ സാധനമൊക്കെ ഇത് ഈ മോട്ടറിൻ്റെ ഒപ്പം തന്നെ വന്നതാണ്, സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതാണ്. 150 രൂപയാണ് ഞാൻ മോട്ടറിന് കൊടുത്തത്. അത് എന്നിട്ട് നേരെ ഒരു പട്ടയമൊക്കെ വെച്ച് ഇതുപോലെ വെൽഡ് ചെയ്തേക്കാണ്. വെൽഡ് ചെയ്ത് അതിൻ്റെ സ്ക്രൂ തന്നെയാണ് യൂസ് ചെയ്തേക്കണേ. പിന്നെ ഇത് ഒരു പഴയ ഒരു ആംഗ്ലയറൊക്കെ ഉണ്ടായിരുന്നത് വെച്ച് വെൽഡ് ചെയ്ത് നമ്മൾ ഒരു ഇതേത സൈസ് കണ്ടിട്ടൊരു 8mm 8mm 10mm കമ്പിയെന്ന് പറഞ്ഞു, വാർക്ക കമ്പിയാണ്. ആ കമ്പി നേരെ അവിടെ നിന്ന് വെച്ച് വെൽഡ് ചെയ്ത് ഒരു സ്ക്വയർ ട്യൂബ് ഹാൻഡിലാക്കി വെച്ചു. ഇൻസുലേഷൻ ടേപ്പ് പറ്റി, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്നാലും ചെറിയ ഷോക്കൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അടിക്കാനിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് 8 മാസത്തോളമായി, യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഞാൻ ഒരു ഓൺ ഓഫ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് മെഷീൻ ഓൺ ആയി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഇവിടെ വെച്ചേക്കുന്നതാണ്, ഒരു സേഫ്റ്റിക്ക്. പിന്നെ ഇതിന് വെച്ചാണ് ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഗുലേറ്റർ വെച്ചിട്ടുണ്ട് ഇവിടെ.
അതിന് 140 രൂപയ്ക്കാണ് വില വന്നത്. ഞാൻ എൻ്റെ ആമസോണിൻ്റെ ലിങ്ക്സൊക്കെ ഇതിൻ്റെ താഴെ കൊടുക്കാം. 140 രൂപ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 7,800-7,500 ആർ പി എം ഭയങ്കര ആർ പി ആണ്. അപ്പോൾ അത്രയും ആർ പി തീൻ്റെ ആവശ്യമില്ല. കുറച്ച് പുല്ലുള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു മിഡിലൊക്കെ ഇട്ട് വെട്ടാം, മിഡിൽ അല്ലെങ്കിൽ ഹാഫിലൊക്കെ ഇട്ടിട്ട് പുല്ല് വെട്ടാം. അപ്പോൾ അത്രയും കറണ്ട് കുറച്ച് എടുക്കുള്ളൂ, പിന്നെ സൗണ്ടും കുറവായിരിക്കും. അപ്പോൾ അതായത് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ആഴ്ചയിലും വെട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആർ പി എത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെഗുലേറ്റർ യൂസ് ചെയ്തേക്കണത്. പിന്നെ എന്ന് പറയുന്നത് ചിലവർക്ക് ഇപ്പോൾ അമ്മയ്ക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹൈ ആർ പി എം വരുമ്പോൾ ചിലർക്ക് പേടിയാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. പക്ഷേ നല്ല കട്ടിയുള്ള പുല്ലാണെങ്കിൽ നമ്മൾ ഹൈ ആർ പി എമ്മിൽ തന്നെ ഇട്ടിട്ട് വെട്ടാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് മെഷീൻ ഓഫ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊന്ന് പൊക്കി കൊടുക്കണം, ഒന്ന് ഫ്രണ്ട് പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ വിൻഡോ സ്റ്റാർട്ടാക്കി വരും, അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ നമുക്ക് ഇതിന് മെഷീൻ ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. മെഷീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റൺ, അതായത് കണ്ടിന്യൂസ് ഒരു മണിക്കൂറൊന്നും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഡിപ്പെൻസ് ഓൺ എന്താ പറയുക ലോഡ് ഉണ്ടെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ മോട്ടർ ഒരുവിധം നമ്മൾ ഇങ്ങനെ തൊടുമ്പോൾ കൈ വയ്ക്കുമ്പോൾ കൈ പൊള്ളണ പോലെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് തരണം. കാരണം ഇതിൻ്റെ പർപ്പസ് പുല്ല് വെട്ടുക എന്നുള്ളതല്ലല്ലോ. അപ്പോൾ അതിന് അങ്ങനെ അത്രയും ചൂട് വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ വെട്ടാം. പിന്നെ എല്ലാ ആഴ്ചയിലും വെട്ടാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ മോട്ടറിന് ലോഡ് ഉണ്ടാവില്ല, കാരണം പുല്ലിന് അധികം ഹൈറ്റ് ഉണ്ടാവില്ല. ലോണ് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നുമില്ല, ആർമേച്ചർ കത്തിപ്പോവും. ആർമേച്ചറിന് 350 രൂപയാണ് വില. അത് മാറ്റിയിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു അരമണിക്കൂറുണ്ടെങ്കിൽ സുഖമായിട്ട് മാറ്റിയിടാന്നുള്ളൂ. യൂട്യൂബിൽ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല ഹീറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് തരണം. പിന്നെ ലോഡ് ഇപ്പോൾ മോട്ടർ ഇങ്ങനെ കറങ്ങി കറങ്ങി സ്ലോ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് പൊക്കി കൊടുക്കുക. അപ്പോൾ അത് വീണ്ടും ബാക്ക് ടു ഫുൾ സ്പീഡായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും തഴുതി വയ്ക്കുക. പിന്നെ സേഫ്റ്റി, ഇതിലിപ്പോൾ ഞാൻ അത്യാവശ്യം കോൺഫിഡൻ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് വെക്കാത്ത കാരണം വെച്ച് കഴിഞ്ഞാൽ പുല്ലൊക്കെ തട്ടി മുകളിലേക്ക് തെറിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെച്ചേക്കണേ. അപ്പോൾ നിലവിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ബ്ലേഡ് ഓർഡർ ഷൂയിൽ പോയിട്ടെങ്കിലും പുറത്തേക്കൊന്നും വന്നില്ല, നേരെ അടിയിരിക്കാണ്ട് വീടാണ്. അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും എനിക്ക് അതിനകത്ത് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾ ഈ മോഡൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റിക്ക് അനുസരിച്ച് ഇവിടെ വേറെ കമ്പി ആഡ് ചെയ്യോ അല്ലെങ്കിൽ നെറ്റ് ആഡ് ചെയ്യോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇത് ബഫലോ ഗ്രാസ് ആണ്. ബഫലോ ഗ്രാസ് എന്ന് പറയുന്നത് നമ്മുടെ പേൾ ഗ്രാസ് ഒക്കെ ഇല്ലേ, ഒരു ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും പിടിപ്പിക്കുന്ന ടൈപ്പ് ഒരു പുല്ല്, ചെറിയ പുല്ല്, അതിൻ്റെ വലിപ്പം കൂടിയ ടൈപ്പ് ഒരു പുല്ലാണിത് ബഫലോ ഗ്രാസ്. നട്ടു വളർത്തിയതൊന്നുമല്ല, പണ്ടുടങ്ങിയൂടെ മുളച്ചു വന്നതാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ ക്യാമറയിൽ അത് വ്യക്തമായിട്ട് കാണില്ല, അതിൽ കൈയൊക്കെ വെച്ച് കഴിയുമ്പോൾ അറിയാല. ഇത്രയും ഹൈറ്റാണ് നിലവിൽ പുല്ലിനുള്ളത്. അത് നമ്മൾ വെട്ടാൻ പോണ സ്ഥലത്ത് നിന്നൊക്കെ പറയുമ്പോൾ അടിയിൽ നിന്ന് ഇത്രയും, ഇപ്പം ഏതാണ്ട് ഈ ലെവലിലൊക്കെ കട്ട് ചെയ്ത് പോകും. ഇത് കട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ നമുക്ക് ഇനി കാണാം. അതിനു മുന്നേ നമ്മൾ ഇങ്ങനത്തെ മെഷീൻസ്, ലോൺ മോവർ, ഇങ്ങനത്തെ പുല്ല് വെട്ടുന്ന സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഇതിനുള്ള കല്ല് അതുപോലെ തന്നെ വലിയ ഇലകൾ അതൊക്കെ ഉണ്ടെങ്കിൽ പറക്കി കളയുക, അല്ലെങ്കിൽ ഇതിൻ്റെ പേപ്പറുകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ അത് പറക്കി കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും മെഷീനിൽ അടിച്ചിട്ട് സ്പ്രെഡായി, ഇപ്പോൾ ഈ വെള്ള കളറൊക്കെ പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡായി കിടക്കുമ്പോൾ വൃത്തികേടായിരിക്കും. അപ്പോൾ കല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യം പറക്കി കളഞ്ഞിട്ട് വേണം പുല്ല് വെട്ടാനായിട്ട്.
പുല്ലൊക്കെ വെട്ടി ലെവലായിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് കിടക്കണേ, ഒന്നും പൊന്തി നിൽക്കണില്ല. ഓക്കെ, ഇതിൻ്റെ ഇവിടെ പ്രോബ്ലം എനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ല്, ഈ സൈഡിലുള്ള പുല്ലുകൾ, ഇത് ഒരടിയോളം ചിലതൊക്കെ നീട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മെഷീനിൽ പോകണമെങ്കിൽ കുറേ നേരം എടുക്കും. അപ്പോൾ അതിന് നല്ലൊരു പരിപാടി എന്ന് പറയുന്നത് ബ്രഷ് കട്ടർ വെച്ച് വെട്ടിയിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പുല്ലിൻ്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നീട്ടം കണ്ട, ഒരു കൈയുടെ നീട്ടുണ്ട്. എൻ്റെ നീട്ടം പറയണമെന്നുണ്ടെങ്കിൽ കാല് വെച്ചിട്ടും ഇത്ര നീട്ടുള്ള പുല്ല് മെഷീനിക്ക് കട്ട് ചെയ്ത് പോകണമെങ്കിൽ കുറേ നേരം എടുക്കും, ചെറുതായി ചെറുതായി വരണം. അപ്പോൾ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു 4-5 ഇഞ്ചുള്ള പുല്ലുകളൊക്കെ ബഫലോ ഗ്രാസ് ഇട്ടാണ്, ബഫലോ ഗ്രാസാണ് ഈ മെഷീൻ വെച്ച് വെട്ടാനായിട്ട് ഏറ്റവും നല്ലത്. മറ്റു പുല്ലുകൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം മോട്ടർ അതിനുള്ളതല്ലോ. ബഫലോ ഗ്രാസിൻ്റെ ലീഫ് എന്ന് പറയുന്നത് കട്ടി കുറവായ കാരണം പെട്ടെന്ന് കട്ട് ചെയ്ത് പോകും. ഇത് നല്ല തിക്കായിട്ട് നിൽക്കുക. അപ്പോൾ ഇവിടെ ഈ മെഷീൻ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ബ്രഷ് കട്ടർ വെച്ചിട്ട് പിന്നീട് അത് ഫിനിഷ് ചെയ്യും. ഒരു മണിക്കൂറോളമായി ഞാനിപ്പോൾ വെട്ടണേ. മോട്ടർ അത്യാവശ്യം ഒരു ചൂടെന്ന് പറയാം, അല്ലാണ്ട് പഴുക്കണ ചൂടൊന്നും ആയിട്ടില്ല. ഞാൻ ഇതിന് മുന്നേ ഇത് മറ്റേ കവറൊക്കെ ഇട്ട് യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് പഴുക്കായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത് ഊരിക്കളഞ്ഞു. പിന്നെ മോട്ടർ നല്ല ചൂടായിരിക്കണ കാരണം ഇതിനുള്ള പുല്ലൊക്കെ ഉണ്ടാകും ഉണങ്ങി. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കും കാര്യമായിട്ടൊന്നും കാണാനില്ല, ഒക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കണേ. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലോൺ മോവറാണിത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ വേറൊരു മോഡൽ കൂടി ഉണ്ടാക്കുന്നുണ്ട്, ബാക്കിൽ ബാഗൊക്കെ വന്നൊരു ടൈപ്പ്, അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും വളരെ ലോ കോസ്റ്റിലാണ് ചെയ്യണേ. അപ്പോൾ സ്ക്രാപ്പിലൊക്കെ പോകുമ്പോൾ നോക്കുക, ഇങ്ങനത്തെ മോട്ടറൊക്കെ കിടക്കണ്ടോ, ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റുകളൊക്കെ നിങ്ങൾ ചെയ്യാം. മിക്ക ആളുകളും ഇപ്പോൾ ബഫലോ ഗ്രാസും പേൾ ഗ്രാസും ഒക്കെ വെക്കണ്ടല്ലോ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കണ വയറ്, ഇവിടെ ഒരു 10 രൂപയുടെ വയറാണ്, സ്പീക്കർ വയർ, അങ്ങനെ സെറ്റപ്പാണ് യൂസ് ചെയ്തതാണ്. അപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 30 മീറ്ററോളം ഉണ്ട് ഈ കേബിള്, നല്ല സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ആ വയറത്ര സേഫ് എന്ന് ഞാൻ പറയണില്ല, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1 സ്ക്വയറിൻ്റെ വയറൊക്കെ ആയിരിക്കും ബെറ്റർ ഈ മോട്ടറിന്. എല്ലാവർക്കും നമ്മുടെ ലോൺ മോവറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വാച്ച് അവേഴ്സ് കുറച്ചും കൂടി ആവാനുണ്ട് നമ്മുടെ മോണിറ്റൈസേഷനിലേക്കൊക്കെ എത്താനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. നിങ്ങൾ സഹകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നല്ല നല്ല സാധനങ്ങളൊക്കെ മേടിച്ച് നിങ്ങൾക്ക് തന്നെ നല്ലൊരു പ്രൊഡക്റ്റുകൾ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു അടിപൊളി ലോൺ മോവറിൻ്റെ, അതായത് ബാക്കിൽ വേസ്റ്റ് കളക്ട് ചെയ്യണ ഒരു ബാഗായിട്ടുള്ള ലോൺ മോവർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ 2 ആഴ്ചയ്ക്കുള്ളിലൊക്കെ മിക്കതും വരും, കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ അതുവരേക്കും ബൈ.